നെക്സ്റ്റ് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. വേർഡിൻ്റെയും ഡോക്യുമെൻ്റിൻ്റെയും പേജ് സെറ്റപ്പ് അല്ലെങ്കിൽ റൂളർ ഓപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ആദ്യം പതിവ് പോലെ വേർഡിൻ്റെ കേസിൽ, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ കേസിൽ എങ്ങനെയാണ്. റൂളർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൻ്റെ ടോപ്പിലും ലെഫ്റ്റ് സൈഡിലും നിങ്ങൾക്ക് കാണാം ഓരോ നമ്പേഴ്സ് ഇട്ടിട്ട് അതിൻ്റെ അളവാണ്. അത് എ ഫോർ ഷീറ്റിൻ്റെ അളവിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടുള്ള അളക്കാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ടോപ്പിൽ മൂന്നാമത്തെ ടാബാണ് പേജ് ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ പേജ് ലേഔട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാർജിൻസ് കാണാം, ഓറിയൻറ്റേഷൻ കാണാം, സൈസ് കാണാം, കോളംസ് കാണാം. ഇത് ഇതിൽ പ്ലേ ചെയ്തുകൊണ്ട് ഇതിൽ ഓരോന്നും മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ മാർജിൻ്റെ കേസ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ നോർമൽ മാർജിൻ എന്ന് പറയുന്നത് ടോപ്പിൽ 2.54 സെൻറ്റിമീറ്ററും ലെഫ്റ്റ് സൈഡിൽ 2.54 സെൻറ്റിമീറ്ററും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതിനുവേണ്ടിയാണ് താഴെ കസ്റ്റം മാർജിൻ ഉള്ളത്. അതായത് നിങ്ങൾ ഈ നിങ്ങൾ വേർഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സ്പൈറൽ ബൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് മാർജിൻ വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം, റൈറ്റ് സൈഡ് മാർജിൻ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തിസീസ് റൈറ്റിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിംഗ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പ്രൊജക്ട് റൈറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന എന്താണ് എഴുതേണ്ടത് എന്ന് ഡിമാൻഡ് ചെയ്ത അവർ തന്നെ അതിൻ്റെ സ്പെക്യുലാരിറ്റീസ് കൊടുത്തിട്ടോ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ആയിരിക്കണം എന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിവിടെ മാറ്റം വരുത്താം. സാധാരണ സെൻറ്റിമീറ്റർ സ്കെയിലാണ് ഉള്ളത്, അതിനനുസരിച്ച് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ എങ്ങനെയാണ് പേജ് സെറ്റപ്പ് എന്ന് നോക്കാം. ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ പേജ് സെറ്റപ്പ് കിട്ടുന്നത് ഫയൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് പേജ് സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പലതരത്തിൽ നേരത്തെ കണ്ടതുപോലെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ഓപ്ഷൻ ഉണ്ട്. അത് ചേഞ്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, ഈ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ വശത്തും ചേഞ്ച് ചെയ്യണോ അതൊരു പെർട്ടിക്കുലർ വശത്താണോ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും മാർജിൻ, ടോപ്പിലുള്ള മാർജിൻ എത്ര വേണം, ബോട്ടത്തിലുള്ള മാർജിൻ എത്ര വേണം, ലെഫ്റ്റിലും റൈറ്റിലും, നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ കണ്ട അതേ കാറ്റഗറി ഒക്കെ നിങ്ങൾക്ക്. അതേപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് പേജിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ അപ്പോൾ പേജിൻ്റെ കളറിൻ്റെ ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമാക്കാൻ വേണ്ടി, അതായത് കോളം സെറ്റിംഗ് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു റൈറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റപ്പിന് വെച്ചതിന് ഒരു എക്സാമ്പിൾ വെച്ച്, അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ പറ്റിയുള്ള റൈറ്റപ്പാണ് ആ റൈറ്റപ്പിൻ്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വൺ കോളമാണ്. ഇനി നിങ്ങൾക്കത് ടു കോളം ആക്കുമ്പോൾ വ്യത്യാസം കാണാൻ സാധിക്കും, രണ്ട് സെക്ഷനായിട്ട് തിരിക്കും. ഇനി അത് ത്രീ കോളം കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ഇനി അതല്ല, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കോളത്തിൻ്റെ ഇത് കൂട്ടണമെങ്കിൽ അതിൻ്റെ വ്യത്യാസം. ഇനി ഈ ഇത് കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരോ മുകളിലുള്ള ആ ടൂൾ ബാറിൽ പോയി അതിൽ ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ എവിടെയാണ് വെച്ചെങ്കിൽ അത് ജസ്റ്റ് അലൈൻ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നിങ്ങൾക്ക് വ്യത്യാസപ്പെടും. ഇതാണ് ഈ റൂളർ ഓപ്ഷൻ. ഇനി അതുകൂടാതെ ഇതിൽ കൂടെയുള്ള വേറൊരു ഓപ്ഷനാണ് ടാബ്. അത് നിങ്ങൾക്ക് ഏരോൻ്റെ ഈ കോർണർ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു എൽ ഷേപ്പ് ബിൽഡ്. ഇതാണ് ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് ലെഫ്റ്റ് ഇൻറ്റൻറ്റ് ഉണ്ട്, റൈറ്റ് ഇൻറ്റൻറ്റ് ഉണ്ട്. ഈ എൽ ഷേപ്പിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ലെഫ്റ്റ് ഇൻറ്റൻറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രത്യേക സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ സെൻറ്റൻസ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ആ ഫസ്റ്റ് ലൈൻ കുറച്ചുള്ളിലേക്ക് നീങ്ങിയിട്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ടോപ്പിൽ പോയി ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലെഫ്റ്റ് ഇൻറ്റൻറ്റ് ടാബ് ഓപ്പൺ ചെയ്യും. പിന്നെ നിങ്ങളുടെ കീബോർഡിൽ ടാബ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം ഉള്ളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റപ്പിൻ്റെ കൂടുതൽ ആക്സസിബിലിറ്റി കിട്ടും. നിങ്ങൾ എഴുതിയിരിക്കുന്ന റൈറ്റിങ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അതാണ് ഈ കോളം എന്നതും ടാബ് എന്ന് പറയുന്നത്. ഞാൻ ടാബ് ഇപ്പോൾ ലെഫ്റ്റ് ഇൻറ്റൻറ്റും ടാബ് ഞാൻ കാണിച്ചു. ഇതേപോലെ തന്നെ റൈറ്റ് ഇൻറ്റൻറ്റും ഉണ്ട്, സെൻറ്റർ ടാബും ഉണ്ട്. ഇപ്പം ഞാൻ സെൻറ്റർ ടാബാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് കഴിഞ്ഞൊരു ലൈൻ എഴുതുകയാണ്. ലൈൻ എഴുതുന്ന സമയത്ത് എനിക്കിവിടെ സെൻറ്റർ ടാബ് വേണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ 1.5 സെൻറ്റർ ടാബ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് ലെഫ്റ്റിന് എൽ ഷേപ്പ് ടാബിനെ മാറ്റി അത് സെൻട്രൽ ടാബാക്കി മാറ്റി. അപ്പോൾ അതിന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. ഉദ്ദേശിച്ചു ടാബ് പിടിച്ചു. ഇനി ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ ലൈനിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് ഇത് ലെങ്ത്ത് കൂടി വരുന്നത് കാണാം.
ഇതാണ് സെൻട്രൽ ടാബിൻ്റെ ഓപ്ഷൻ. ലെഫ്റ്റ് ഇൻഡൻറ്റഡ് ടാബ് ആണ് വെച്ചെങ്കിൽ അത് അതിൻ്റെ ലെഫ്റ്റിലേക്ക് മാത്രമാണ് ഫോക്കസ് ആവുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള ടാബിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്.